സാമൂഹിക മാധ്യമങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് കൊല്ലം സ്വദേശിനിയായ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥയുടെ 60 ലക്ഷം രൂപ തട്ടിയെടുത്ത മിസോറാം സ്വദേശിയെ ഡൽഹിയിൽ കൊല്ലം സൈബർ പോലീസ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു. ഐസ്വാൾ ഉത്തം നഗറിൽ താമസിക്കുന്ന ലാൽറാം ചൗനയാണ് പിടിയിലായത്. വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉപയോഗിച്ച് സൗഹൃദം സ്ഥാപിച്ചാണ് പലപ്പോഴായി ഇയാൾ പണം തട്ടിയെടുത്തത്. 6 മാസം മുമ്പ് ഉദ്യോഗസ്ഥയുമായി ചൗന സാമൂഹിക മാധ്യമങ്ങൾ വഴി സൗഹൃദം സ്ഥാപിച്ചു. താൻ വിദേശത്ത് താമസിക്കുന്ന അതിസമ്പന്നനായ വ്യക്തിയാണെന്ന് വിശ്വസിപ്പിച്ചു. കോടികൾ വില വരുന്ന സമ്മാനം അയക്കുന്നുണ്ടെന്നും ഇവരോട് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന പരാതിക്കാരിയെ ചൗന ഫോണിൽ ബന്ധപ്പെട്ടു. കോടികൾ വിലപിടിപ്പുള്ള സമ്മാനം വന്നിട്ടുണ്ടെന്നും അത് കൈപ്പറ്റാൻ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമെന്നും അറിയിച്ചു. ഇത് വിശ്വസിച്ച വൃദ്ധ 1.5 കോടിയിൽ അധികം രൂപ പലതവണകളായി വിവിധ അക്കൌണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷവും സമ്മാനം ലഭിക്കാത്തതിനാൽ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഫേസ്ബുക്ക് അക്കൌണ്ടും ഇടയ്ക്ക് വിളിച്ച ഫോൺ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായകമായത്. ഡൽഹിയിലെ ദ്വാരക കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊല്ലത്തെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം റിമാൻഡ് ചെയ്തു. സ്ത്രീയെ കബളിപ്പിച്ച് ഓൺലൈൻ വഴി 61 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്ത പ്രതിയെ ഡൽഹിയിൽ നിന്നും സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുഹമ്മദ് ഖാൻ പിടികൂടി കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളതാണ്. സൈബർ ക്രൈം നടത്തുന്ന ഇത്തരം പ്രതികളുടെ പ്രധാന കൂട്ടാളിയാണ് ഇപ്പോൾ പിടിയിലായിരുന്നു. ഈ പ്രതി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുത്തി വിദേശത്തു നിന്നും മന്ദുവയ്ക്കുള്ള ഗിഫ്റ്റ് അയച്ചു വിട്ടിട്ടുണ്ടെന്നും ആ അത് കൈപ്പറ്റുന്നതിന് വേണ്ടി ടാക്സ് ഇനത്തിൽ വിവിധ ഘട്ടങ്ങളിലായി 61 ലക്ഷം രൂപ ടിയാന്റെയും കൂട്ടാളികളുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. തട്ടിപ്പ് പലതരമുണ്ട്. ഒരു തരമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാജ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വ്യാജ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടുതൽ സമയം വിഹരിക്കുന്നവരുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് അവരോട് പറയുകയാണ് നിങ്ങളെ ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ അല്ലെങ്കിൽ റെക്രൂട്ട്മെന്റ് വ്യക്തികളുടെ പ്രൊഫൈൽ ആയിരിക്കും. ശരിക്കും അവരുടെ പ്രൊഫൈൽ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ കേസിൽ അവർ ഉപയോഗിച്ചത് ഡോക്ടറുടെ പ്രൊഫൈലാണ്. ലണ്ടനിലുള്ള ഡോക്ടറാണ്. ലണ്ടനിൽ നിന്ന് ഞാൻ എന്റെ വൈഫ് മരിച്ചുപോയി. ഞാൻ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്. ഞാൻ ആ സമ്പത്തെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സ്ത്രീ ഒരു റിട്ടയർഡ് പൈസ നല്ലതാണ്. അപ്പൊ അവരുടെ മനോനില മനസ്സിലാക്കിയിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കാന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് കോള് വരികയാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ എയർപോർട്ടിൽ അന്തരീക്ഷത്തിലാണ് സൗണ്ട് ഒക്കെ. അപ്പോ ഗിഫ്റ്റ് കടന്നു വെച്ചിരിക്കുന്നു. ഈ കൊണ്ടുവന്ന് അവർ പിടിച്ചു വെച്ചിരിക്കുന്നു. റിലീസ് ആണെങ്കിൽ പല ചാർജസ്, പോലീസ് ക്ലിയറൻസ് ചാർജസ്, പിന്നെ എയർപോർട്ട് ക്ലിയറൻസ്, കാർഗോ ക്ലിയറൻസ് ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ 24 തവണയായിട്ടാണ് പൈസ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഈ സ്ത്രീ തന്നെ പോയിട്ട് ബാങ്കിൽ പോയി പൈസ ഇട്ട് കൊടുക്കുക ചെയ്തു. അപ്പൊ അങ്ങനെ 24 അക്കൗണ്ടുകളിൽ ഒരു 2 അക്കൗണ്ടാണ് ഇപ്പൊ ഉള്ള പ്രതിയുടെ. ഇപ്പൊ ഇത്തരം ചോദിച്ച ചോദ്യം, ഈ 90% കേസുകളിലും ഈ പ്രതികൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ പലപ്പോഴും നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ആയിരിക്കും. മിക്കപ്പോഴും ഈ ID പ്രൂഫുകൾ കളക്ട് ചെയ്തിട്ട് ഓൺലൈൻ വഴി ഇപ്പൊ 2019 മുമ്പ് വരെ KYC നിർബന്ധമല്ലായിരുന്നു. KYC നിർബന്ധമല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ആരുടെ ID വെച്ച് അക്കൗണ്ട് എടുക്കാമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഓർഡർ ചെല്ലുമ്പോൾ അക്കൗണ്ട് ഉടമയ്ക്ക് അറിയില്ല അയാൾ അക്കൗണ്ട് ഉള്ളതായിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മുടെ പ്രതി 2 അക്കൗണ്ട് ഉണ്ട്. 2 അക്കൗണ്ടിലായിട്ട് അയാൾ 13 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അയാൾക്ക് കണ്ടാവേഴ്സ് ഉണ്ട്. കൂടാതെ അയാളുടെ ഫോൺ സീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഈ സ്ത്രീക്ക് വന്ന മെസ്സേജിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് നൈജീരിയൻ അസോസിയേറ്റ്സ് ഉണ്ട്. നൈജീരിയക്കാരായിട്ട് നല്ല സൗഹൃദമാണ്. അയാൾ താമസിക്കുന്ന ഏരിയ ഉത്തം നഗറാണ് ഡൽഹിയിൽ. അവിടെ ഇയാളെ അടുത്ത് തന്നെ ഒരുപാട് അഫ്രിക്കൻ ഇവർ താമസമുണ്ട്. അപ്പൊ അവരുമായി ചേർന്നാണ് നടത്തുന്നത്. ഇതിന്റെ പകുതി പൈസ അയാൾ കൊടുത്തെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.